നമസ്കാരം വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് അൺഎഡിറ്റഡ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുഞ്ഞുവായിലെ വലിയ വർത്തമാനങ്ങളെക്കുറിച്ചാണ് കുട്ടികളെ എപ്പോഴും കുട്ടികളായിട്ട് കാണാനാണ് നമുക്കിഷ്ടം അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ളൊരു ഒരു വർത്തമാനം അവരുടെ സൈഡിൽ നിന്ന് വന്നാൽ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു ടോക്കൊക്കെ അവരുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിൻ്റെ ഒരു കോൺവെർസേഷൻ അതിൻ്റെ താഴെ വരുന്ന സൈബർ ബുള്ളിയിങ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അപ്ഡേറ്റ് കുട്ടിയുടെ പേരൻസ് അതിനെതിരായിട്ട് ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആസ് എ സൊസൈറ്റി അങ്ങനെയാണ് കുട്ടികളുടെ ഭാഗത്തു നമ്മൾ കുട്ടിത്തരങ്ങളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ പറയുകയും ചെയ്യും അറ്റ് ദ സെയിം ടൈം നമ്മൾ കുട്ടികളെ പെട്ടെന്ന് എങ്ങനെ ഇവരെ അഡൽട്ടാക്കാം എന്നുള്ളതിനാണ് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു ചെയ്യും കുട്ടി ഇപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിലും ഒരു മീശ വെച്ച് അല്ലെങ്കിൽ ഒരു മീശ വരച്ച് വെച്ച് അച്ഛനെ പോലെ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും അതിനെ ഭയങ്കര ക്യൂട്ട് ഓ വാവ് ഇപ്പോഴേ അച്ഛനെ പോലെ തന്നെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അതുപോലെ കുട്ടികൾ എന്തെങ്കിലും ഒരു മുതിർന്നവരെ പോലെയുള്ളൊരു ആക്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ കുട്ടികൾ നമ്മളെ കണ്ടും കേട്ടും കോപ്പി ചെയ്തുമാണ് കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ചെറിയ പ്രായത്തിൽ തൊട്ട് മുതിർന്നവരെ കണ്ടു പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് എന്തായിരിക്കും മുതിർന്നവരെ പോലെ ആവണം എന്നുള്ളതായിരിക്കും പലപ്പോഴും നമ്മുടെ വോയിസിനൊരു വാല്യൂ കിട്ടണമെങ്കിൽ പോലും നമ്മൾ മുതിർന്നതാവണം എന്നുള്ളൊരു തോട്ട് കുട്ടിക്കാലം തൊട്ട് നമുക്കൊക്കെ ഉണ്ട് നമുക്കൊക്കെ ഒരു പ്രായത്തെ തോന്നിയിട്ടില്ലേ പെട്ടെന്നൊന്ന് വലുതായാൽ മതിയായിരുന്നു എന്നുള്ളത് എൻ്റെ മകൾ ഇപ്പം നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഡയലോഗാണ് എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ചിരിക്കും വലുതായി കഴിഞ്ഞാലുള്ള അവർക്ക് അവർക്കിപ്പോൾ അറിയില്ലല്ലോ ഏറ്റവും നല്ല പ്രായത്തിൽ കൂടാണവരിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികളിൽ നിന്ന് നമ്മൾ കുട്ടിത്വം എക്സ്പെക്ട് ചെയ്യുകയും എന്നാൽ കുറേ കാര്യങ്ങളിൽ അഡൽട്ടായിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തരത്തിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോഡൽസ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഈ തീരെ ചെറിയ കുട്ടികളെ കൊണ്ട് അഡൾട്ട്സ് ചെയ്തു വെച്ചിട്ടുള്ള വളരെ സെക്സി ആയിട്ടുള്ള ഡാൻസ് നമ്പേഴ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അവർ അഡൾട്ട്സിനെ ലിറ്ററലി കോപ്പി ചെയ്യുമ്പോൾ അതായത് എന്ത് ഇമോഷനാണ് ആ എന്നുള്ളത് അറിയാതെ കുട്ടികൾ കോപ്പി ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഭയങ്കര കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് വീഡിയോസിന് മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ശരിക്കും കുട്ടി അഡൾട്ട്സിനെ കോപ്പി ചെയ്യുകയാണ് അപ്പോൾ കുട്ടി എന്താ ശരിക്കും വിചാരിക്കുക അഡൾട്ടായിരിക്കുന്നതാണ് അല്ലെങ്കിൽ അവരെ പോലെ ആവുന്നതാണ് അവരെ പോലെ ബിഹേവ് ചെയ്യുന്നതാണ് ഏറ്റവും അപ്രീഷ്യബിളായിട്ടുള്ളൊരു കാര്യം എന്നൊരു മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലേ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു കുട്ടി വളരെ മെച്ചുവറായിട്ടൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ അപ്പം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങൾ ടോയ്സ് മാത്രമല്ല ഞങ്ങളുടെ ഫാൻറ്റസി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫാൻ ഫാൻറ്റസിയുടെ വേൾഡിൽ മാത്രമല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്നൊരു കാര്യം പറയുമ്പോഴേക്കും നമുക്കത് തീരെ എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയുന്നത് കുട്ടികൾ കുട്ടികളെപ്പോലെ ആയിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഈ കുഞ്ഞു വായിലെ വലിയ വർത്തമാനങ്ങൾ ചിലപ്പം ആസ് പേരൻസ് നമ്മളെ ചിലപ്പം ചില ട്രബിളിലാക്കാറുണ്ട് നമ്മുടെ കുട്ടികൾ തന്നെ ചിലപ്പോൾ ഒരു പബ്ലിക് സ്പേസിലൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു വലിയ വർത്തമാനം പറയുമ്പോൾ നമ്മളും ആകെ കോൺഷ്യസ് ആവും ദൈവമായി കൊച്ചെന്തിനും ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്നുള്ളത് അപ്പോൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ മിക്കപ്പോഴും നോക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ മാറ്റേഴ്സ് ഇപ്പോൾ വീട്ടിൽ അധികം മുതിര്ന്ന ആളുകൾ ആണ് ഉള്ളതെങ്കിൽ അവരുടെ സംസാരങ്ങൾ ഇപ്പം അറിഞ്ഞും അറിയാതെയും കേൾക്കുന്ന നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ ഇത്തരത്തിലുള്ള ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിനെയൊക്കെ എഫെക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുമാത്രമല്ല അവരിപ്പോൾ കാണുന്ന അവർ എക്സ്പോസ്ഡ് ആവുന്ന വളരെ പ്രാധാന്യമുള്ളതാണ് അവർക്ക് ലാംഗ്വേജിൽ കിട്ടുന്ന എക്സ്പോഷർ വളരെ പ്രാധാന്യമുള്ളതാണ് പിന്നെ ചില കുട്ടികളുടെ കോഗ്നക്റ്റീവ് ഡെവലപ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളെ കഴിഞ്ഞും കുറച്ചും കൂടെ മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്തു എന്ന് വരാം അതുപോലെ തന്നെ പ്യൂബർട്ടിയോടൊക്കെ അടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒരു കോഗ്നെറ്റീവ് ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും പെൺകുട്ടികളൊക്കെ നമ്മൾ പറയില്ലേ പീരീഡ്സൊക്കെ ആവുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് അവർ ഭയങ്കര ഒരു മെച്യൂരിറ്റി കാണിക്കാറുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ഫിസിക്ക് മാറുന്നതിനനുസരിച്ച് അവരുടെ മൈൻഡിനെ കൂടി യൂണിവേഴ്സ് അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതാണ് നേച്ചറായിട്ട് അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്ന കാര്യങ്ങൾ കുട്ടികൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ പേരൻസ് ആണെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ കുട്ടികളോട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഒക്കെ ചില സമയത്ത് നടത്തുകയാണെങ്കിൽ അപ്പോൾ അത്തരം ഒരു പാറ്റേൺ ആണ് പേരൻസും കുട്ടികളോടുള്ള അപ്രോച്ചിൽ അത്ര ഒരു പാറ്റേൺ ആണെങ്കിലും അതൊക്കെ കുട്ടികളുടെ കോബ്നേറ്റീവ് ഒക്കെ ഫാസ്റ്റർ ആക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ജെനറ്റിക്സ് ദാറ്റ് ഇസ് ഓൾസോ മാറ്റേഴ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സാണ് കുട്ടികളെ കൊണ്ട് അവരെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ രീതിയിൽ ബിഹേവ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ എക്സ്പോഷ്യറുകളും കൊടുത്തിട്ട് പോലെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള മെസ്സേജ് അറിഞ്ഞും അറിയാതെയും പല സൈഡിൽ നിന്ന് കൊടുത്തിട്ട് കുട്ടികൾ അത്തരത്തിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എല്ലാ പേരൻസും ചിന്തിക്കുന്നത് പോലെ നമ്മുടെ കുട്ടിയെ നമ്മളെപ്പോഴും ആ ഒരു കുട്ടിത്വം വിടാതെ കാണാൻ നമുക്ക് ഭയങ്കര ഇൻ ആഗ്രഹമുണ്ടാവും ആ ഒരു ഇന്നസെൻസ് നമ്മൾ ആസ്വദിക്കുന്നുണ്ടാവും അറ്റ് ദ സെയിം ടൈം അവർ വളരെ ഗൗരവത്തോടെ ചില കാര്യങ്ങളെ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര നാരോ ആയിട്ടുള്ളൊരു ലൈനാണ് ഒരുപാട് ചൈൽഡ് ആർട്ടിസ്റ്റുകളെ ഡേ ടു ഡേ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ സിനിമയുടെ സെറ്റുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ സീരിയൽസിൻ്റെ സെറ്റുകളിലൊക്കെ ആയിക്കോട്ടെ അവിടെ ഉള്ള കുട്ടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ കഴിഞ്ഞും ഇവർക്ക് ഭയങ്കര മെച്ചോർഡ് ആയിട്ടുള്ള ടോക്കായിരിക്കും ഇവരുടെ സൈഡിൽ നിന്ന് വരുന്നത് അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏറ്റവും അധികം ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അഡൾട്ട്സുമായിട്ടാണ് അപ്പോൾ അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള അവരുടെ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവരുടെ അവസരങ്ങൾ വളരെ ലിമിറ്റഡാണ് അപ്പോൾ ചുറ്റുമുള്ള ഈ അഡൽറ്റ്സിൻ്റെ ബിഹേവിയർ പാറ്റേൺ ആണ് അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നത് അവരെ പോലെ സംസാരിക്കുക അവരുടെ ലാംഗ്വേജ് കോപ്പി ചെയ്യുക അറിഞ്ഞോ അറിയാതെയോ ആയി തീരാനുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ അവരെ പോലെ ആയാലാണ് എനിക്ക് റെസ്പെക്റ്റ് കിട്ടുക ദിസ് ഈസ് ദ വേ ഐ ഷുഡ് ബി എന്നുള്ളൊരു തോട്ട് ഇൻഡയറക്റ്റായിട്ട് ആ കുട്ടികളുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് കൂടെ ഒക്കെ നമ്മളും കുഞ്ഞിലെ കടന്നു പോയിട്ടുണ്ട് നമ്മളിപ്പോൾ അവരെ പോലെ ബിഹേവ് ചെയ്യണോ ഇവരെ പോലെ ബിഹേവ് ചെയ്യണോ കുറച്ച് കൊഞ്ച് ബിഹേവ് ചെയ്തതാണോ അച്ഛനും അമ്മയും നമ്മളെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഒക്കെ ഒരു പ്രായത്തിൽ നമ്മളും കൊണ്ടു നടന്നിട്ടുള്ളവരാണ് വലിയ വർത്തമാനം പറഞ്ഞതിന് ചിലപ്പം നമുക്കും ഇതുപോലെ ചുണ്ടിനൊരു ഞൊട്ടോ അല്ലെങ്കിൽ നല്ലൊരു അടിയോ ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷേ സെലിബ്രിറ്റി കിഡ്സ് അല്ലെങ്കിൽ അത്രയധികം എക്സ്പോഷർ കിട്ടുന്ന ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും അവരൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് വീട്ടിലിരുന്ന് സംസാരിക്കുന്ന അതേപോലെ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അവരും ഇതുപോലെ പലരുടെയും ബിഹേവിയർ പാറ്റേൺ ഒക്കെ നോക്കി അഡാപ്റ്റ് ചെയ്ത് അവരുടെ ഒരു ഒരു ലെവൽ ഓഫ് മെച്ചൂരിറ്റി വിൽ ബി ഡിഫറൻറ്റ് നമ്മുടെ സാധാരണ കുട്ടികൾക്ക് കിട്ടുന്നത്ര പോലും പിയർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ പലപ്പോഴും ആർട്ടിസ്റ്റുകളായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കാരണം മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്ന അത്രയും ദിവസം തന്നെ ഇവർക്ക് ചിലപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാറില്ല ചിലപ്പോൾ ഹോം സ്കൂളിംഗ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ആൻഡ് ഓൾസോ ഇൻറ്റർവ്യൂ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പ്ലാറ്റ്ഫോമിലെടുത്തിട്ട് അവരോട് സംസാരിക്കുമ്പോഴും അവരോട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം അവരുടെ പ്രായത്തിന് പറ്റുന്ന ചോദ്യങ്ങളായിരിക്കില്ല നമ്മൾ പലപ്പോഴും അവരോട് ചോദിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിഫറെൻറ്റ് ആൻസർ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക പക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് കുട്ടി മറ്റൊരു തരത്തിലായിരിക്കും ചിലപ്പോൾ ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഒരു മിസ്മാച്ച് നമുക്കാണ് പലപ്പോഴും എടുക്കാൻ പറ്റാത്തത് എൻ്റെ മകൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഷീസ് ടെൻ ഇയർ അവൾ പത്ത് വയസ്സുള്ള കുട്ടിയാണ് ഈ അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുന്നു അപ്പോൾ അവളെ പുറത്ത് വെച്ച് എൻ്റെ കൂടെ കാണുമ്പോഴേക്കും ആളുകൾ ചിലപ്പോൾ അവളോട് വളരെ പുഞ്ഞാരിച്ചു സംസാരിക്കും അപ്പോൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്നതും ഒക്കെ കുട്ടിയാണല്ലോ അപ്പം ആ ഒരു ഏജിലുള്ള കണ്ടിട്ടുള്ള പല കുട്ടികളോടും അങ്ങനെ പുഞ്ഞാരച്ച് സംസാരിച്ചാൽ അവർ ഓക്കെ ആയിരിക്കാം പക്ഷെ എൻ്റെ മകൾ അങ്ങനെ അല്ലത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അവളെ വന്നിട്ട് ഇങ്ങനെ പുന്നാരിക്കുമ്പോൾ അവൾക്ക് വളരെ അവളുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മാത്രം അങ്ങനെ ബിഹേവ് ചെയ്താലാണ് അവളത് അക്സപ്റ്റ് ചെയ്യുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അപ്പോൾ അവൾ എന്നോട് പറയാറുള്ള കാര്യമാണ് ഇവരെ വിചാരം ഞാൻ തീരെ കൊച്ചുകുട്ടിയെന്നാണ് ഞാൻ പറയും ആക്ച്വലി നീ കുട്ടിയാണ് അപ്പോൾ അവൾ എന്നോട് എപ്പോഴും പറയും അമ്മ ആ നോ മോർ മൊറി ചൈൽഡ് ഇനി എപ്പോഴും ചൈൽഡ് ചൈൽഡ് എന്ന് പറയണ്ട എനിക്കത് പെട്ടെന്ന് വലുതായാൽ മതി സി എനിക്ക് എൻ്റെ കുട്ടി എന്നോടൊരു പേഴ്സണൽ കോൺവെർസേഷനിൽ അങ്ങനെ പറയുമ്പോൾ ഇറ്റ് ഇസ് ഫൈൻ പക്ഷെ ഇതേ കുട്ടിയെ ഞാനിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിരുത്തിയിട്ട് അവൾ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഡോണ്ട് കോൾ മി എ ചൈൽഡ് എന്ന് അവൾ പറയുമ്പോൾ സൊസൈറ്റിക്ക് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെയും നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നമുക്കിതല്ല നമുക്ക് പരിചയമുള്ളവർക്ക് അത് ഭയങ്കര അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും അവൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പോഷ്യർ അങ്ങനെയാണ് അവളോട് ഇൻട്രാക്റ്റ് ചെയ്യുന്ന ആളുകൾ മുതിർന്നവരായിരിക്കും കൂടുതൽ അത്രയധികം ലാംഗ്വേജിലും എഡ്യൂക്കേഷനിലും ഒക്കെ എക്സ്പോഷ്യർ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അത്തരത്തിൽ അപ്പോൾ ആ ഒരു കൊഗനെറ്റീവ് ഡെവലപ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള കുട്ടിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി അത്തരത്തിൽ ബിഹേവ് ചെയ്യുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഇതല്ല അമ്മായി എന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെച്ചൂറിറ്റി ലെവലെവിടെയെന്നിക്കുന്ന നമ്മൾ ആലോചിക്കണ്ടേ നമുക്ക് മനസ്സിൽ എന്ത് വേണേലും ചിന്തിക്കാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ ഒരു കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ബുള്ളി ചെയ്യാന്ന് പറയുന്നത് അത് എത്രത്തോളം ചീപ്പായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് അത് കമന്റ് ചെയ്തിട്ടുള്ളത് എത്രയോ അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ് കമന്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടികളെ കുറിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ എത്ര കുഞ്ഞായിട്ട് എങ്ങനെ വെക്കാൻ ശ്രമിച്ചാലും മറ്റുള്ളവരുടെ കണ്ണിൽ അവർക്കും കുറ്റം ഉണ്ടായിരിക്കും അവരെ ഇതുപോലുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിരുത്തി നോക്കും അവരുടെ വായന്ന് എന്തൊക്കെ വരും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അവൾ അവളായിട്ട് ബിഹേവ് ചെയ്തപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള കമന്റ്സും ട്രോൾസും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു സോ നമുക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു സൊസൈറ്റി ആയിട്ട് മാറാൻ ശ്രമിക്കാം ആൻഡ് ഓൾസോ എല്ലാ പേരൻസിനോടുമാണ് നമ്മുടെ കുട്ടികൾ അവരുടെ ഏജിനെ കഴിഞ്ഞും ഏജുമായിട്ട് ബാലൻസ് ചെയ്യാത്ത തരത്തിലുള്ള കോൺവെർസേഷൻസാണ് പലപ്പോഴും അവരിൽ നിന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവരുടെ അവർ ഏറ്റവും അധികം ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് ആരോടൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിക്കാം അവർക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ എന്ത് തരത്തിലുള്ളതാണെന്നുള്ളത് ശ്രദ്ധിക്കാം അവർ കാണുന്ന കോണ്ടെൻ്റ് അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്ന കോണ്ടൻറ്റ് ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് ഒബ്സർവ് ചെയ്യാം ആൻഡ് ഓൾസോ അവരെ കൂടുതൽ അവരുടെ പ്യർ ഗ്രൂപ്പുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം സോ ദാറ്റ് അവരുടെ ആ ചൈൽഡ്ഹുഡിൻ്റെ ഇന്നസെൻസ് അവരുടെ അടുത്തുനിന്ന് പെട്ടെന്ന് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ കോൺഷ്യസ് ആവാം അല്ലാതെ കുഞ്ഞിനെ എല്ലാത്തിനും ചെന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് യു ഷുഡ് ബിഹേവ് ലൈക്ക് ദിസ് എന്ന് നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളത് ഐ ഡൗട്ട് അപ്പം ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ ആസ് എ മദർ എൻ്റെ കുറച്ച് തോട്ട്സ് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ തോട്ട്സും പ്ലീസ് ഡു ഷെയർ ദിസ് ഇസ് ലൈഫ് അണ്ട് ബൈ ബൈ